പ്രതിവർഷം അറുപതിനായിരം രൂപ പെൻഷൻ വേണോ ദിവസവും വെറും ഏഴ് രൂപ നിക്ഷേപിച്ചാൽ മതി വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കുറഞ്ഞ നിക്ഷേപമുള്ള ഒരു പെൻഷൻ പദ്ധതി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അഥവാ എ പി അസംഘടിത മേഖലയിലെ ജീവനക്കാർക്കായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് ഈ പദ്ധതിയിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായതാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായ പെൻഷൻ സർക്കാർ ഉറപ്പു നൽകുന്നു അടൽ പെൻഷൻ യോജനയ്ക്ക് കീഴിൽ നിങ്ങൾക്ക് പ്രതിമാസം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ നേടാൻ കഴിയും അതായത് നിങ്ങളുടെ പെൻഷൻ തുക നിങ്ങളുടെ നിക്ഷേപത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ പ്രതിമാസം നാൽപ്പത്തി രൂപ നിക്ഷേപിക്കണം അപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾ ആകെ നിക്ഷേപിക്കേണ്ട തുക അഞ്ഞൂറ്റി നാല് രൂപയായിരിക്കും അങ്ങനെ അറുപത് വരെ നിക്ഷേപം തുടർന്നതിനു ശേഷം വിരമിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷനായി ലഭിക്കുന്നു ഇനി നിങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ എല്ലാ മാസവും ഇരുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അറുപത് വയസ്സിന് ശേഷം എല്ലാ മാസവും നിങ്ങൾക്ക് അയ്യായിരം രൂപയും പ്രതിവർഷം അറുപതിനായിരം രൂപയും പെൻഷൻ ലഭിക്കും ഇരുന്നൂറ്റി പത്ത് രൂപയെ ഒരു ദിവസത്തെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത് വെറും ഏഴ് രൂപയാണ് അങ്ങനെ ഒരു വർഷത്തിൽ നിങ്ങൾ ആകെ നിക്ഷേപിക്കേണ്ട തുക രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരിക്കും അറുപത് വയസ്സുവരെ നിക്ഷേപം തുടരുകയും അതിനുശേഷം വിരമിക്കുകയും ചെയ്യുമ്പോൾ പ്രതിമാസം അയ്യായിരം രൂപ വരെ പെൻഷൻ തുകയായി നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ബജറ്റിലാണ് സർക്കാർ അടൽ പെൻഷൻ യോജന പദ്ധതി ആരംഭിക്കുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വിരമിച്ചതിനു ശേഷമുള്ള വരുമാനത്തെക്കുറിച്ചുള്ള ആശങ്ക ഒഴിവാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കുറഞ്ഞ നിക്ഷേപത്തോടെ ഒരു പെൻഷൻ പദ്ധതിയിൽ ചേരാനും അതുവഴി ഭാവി സുരക്ഷിതമാക്കാനും ആഗ്രഹമുള്ളവർക്ക് അടൽ പെൻഷൻ യോജന പദ്ധതി നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും ഈ പദ്ധതിയിൽ എത്രയും നേരത്തെ നിങ്ങൾ നിക്ഷേപം ആരംഭിക്കുന്നുവോ അത്രയും കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു അടൽ പെൻഷൻ യോജന പദ്ധതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഓരോ മൂന്ന് മാസത്തിലും പണം അടയ്ക്കണമെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയും ആറു മാസത്തിനുള്ളിലാണ് പണം അടയ്ക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയും നിങ്ങൾ നിക്ഷേപിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു